അല്ല ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ നല്ല ചതിയാ ചെയ്തത്. നീ ഞങ്ങളെയൊക്കെ മറന്ന മോനെ. അവനിപ്പോ അച്ഛന്റെ അമ്മയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അച്ഛാ, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ. തിരുവോണത്തിന് അതിരാവിലെ എഴുന്നേറ്റ് ഒരുമിച്ച് ആറ്റിൽ പോയി കുളിച്ച് അമ്പലത്തിൽ പോന്ന് പറഞ്ഞിട്ട് പോയാളാ. ഇപ്പൊ ആ ഓണവും കഴിഞ്ഞ് അടുത്ത ഓണവും വരാൻ പോകുന്നു. ഓ, അതാണോ? ദാസപ്പാ വരുന്നു. ഇനി വന്നേ. ഈ പെട്ടി എടുത്ത് അപ്പുറത്ത് വിട്ടോട്ടു പോയി. ഈ ചെറുക്ക ഉണ്ണിയുടെ വേലക്കാരനാ? അല്ലല്ല, ഇവിടുത്തെ മൂസാക്കാള സ്വന്തം ആളാ. വാടാ, വാ വാ, അപ്പുറത്തോട്ട് വാ. വാ ഉണ്ണിയേട്ടാ, നമുക്ക് പോ. ചെറുക്ക വേഗം എടുത്തോണ്ടോ. ഇതിനെന്താ വാടക? വാടക കുറവാ, 750 രൂപയേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാൽ നിങ്ങക്ക് രണ്ട ആൾക്ക് ധാരാളം മതി. അയ്യാ കട്ടില്, അയ്യാ ഉണ്ണിയേട്ടാ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. അയ്യോ എന്തൊരു സുഖം, ഇത് കിടന്ന വേഗം ഉറക്കം വരും. ഞാൻ ഒന്ന് കിടന്നോട്ടെ. എന്റെ ഉണ്ണിയേട്ടാ. വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ, നീ ഭക്ഷണം തനിച്ചുണ്ടാക്കി കഴിക്കുക. അത് സെൽഫ് കുക്കറല്ലേ, പിന്നെ സഹായത്തിന് ഞാനുണ്ടല്ലോ. ബാഗ് പിടി. കല്യാണത്തിന് മുമ്പ് ഓരോ നടുപ്പിച്ച് വെച്ചാണല്ലേ, അതേതായാലും നന്നായി. ഉണ്ണിയേട്ടന്റെ പഴയ തടിയൊക്കെ അങ്ങ് പോയല്ലോ. ആ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നെ പോലെ തടി വെപ്പിച്ചെടുക്കും ഞാൻ. നോയിക്കോ. എന്താമ്മേ എല്ലാരും പെട്ടെന്ന് ഇങ്ങനെ വന്നത്? നിന്നെ കാണാൻ വരുന്നതിന് മുമ്പൊന്ന് അറിയിച്ചു കൂടായിരുന്നോ? അച്ഛൻ തനിച്ചു വരാനിരുന്നതാ, ഇവളുടെ നിർബന്ധം കൊണ്ടാ ഞങ്ങളും കൂടെ പോന്നത്. നമുക്ക് ഒരാഴ്ച ഇവിടെ താമസിച്ചു അമ്മായി. എനിക്ക് കപ്പലും ഷിപ്പ് യാർഡും ഒക്കെ കാണണം. അത് ശരിയാ, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, എല്ലാം ചുറ്റി കണ്ടിട്ട് പോവാ. അല്ല അതിപ്പോ അത് കൊള്ളാം, അത് കൊള്ളാം. അമ്മേ, ഞാൻ ഓഫീസിൽ ലീവ് പറഞ്ഞിട്ടില്ല, നിങ്ങൾ വന്നെന്ന് കേട്ടത് ഞാൻ സന്തോഷം കൊണ്ട് ഓടിപ്പോന്നു. എന്നാ നിനക്ക് ലീവ് പറഞ്ഞിട്ട് വരാൻ പാടില്ലായിരുന്നു? അച്ഛ, അത് പെട്ടെന്ന് ഇങ്ങനെ. എവിടുന്നെങ്കിലും ഒന്ന് ഫോൺ ചെയ്താ പോരെ, അതിന് നേരിട്ട് പോകുന്ന എന്തിനാ? ചെല്ലെ, വേഗം പോട്ടു വാ. ഞാനും വരട്ടെ ഉണ്ണിയേട്ടാ. അയ്യോ വേണ്ട, ഞാൻ ഫോൺ ചെയ്തിട്ട് ഉടനെ വരാം. നീ മടേ. എന്താ സാറേ സംഗതി? ആ കലങ്ങു. നീ ഇതാകെ കുളമാക്കും, മൂസാക്ക വരുമ്പോ വിവരം പറഞ്ഞേക്കണം. ഞാൻ ഏറ്റു. പിന്നെ സാറേ, ഒരു 10 മണീസ് വേണമായിരുന്നു. അതെന്തിനാ? അല്ല ഇവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കാണ്, ഒരു സിനിമ ആണെന്ന് വിചാരിച്ചു.